ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നായക് ബൈയുടെ ഈ പ്ലാൻ. ആയക്ക് ഞങ്ങളുടെ സേഫ്റ്റിയെ കുറിച്ച് അന്വേഷിക്കാൻ അവൻ ആരാടാ? ഒന്ന് വെറുതെ ഇരിക്കേ. ശരിക്കുള്ള ട്വിസ്റ്റ് കാണാൻ പോകുന്നേ ഉള്ളൂ. കാണാൻ പോകുന്നവരെന്തോന്ന് എത്ര പറഞ്ഞറിയിക്കാൻ. ഇനി അടുത്ത പണി എന്തായിരിക്കുമോ? നമ്മുടെ മുമ്പ് വെച്ച് നമ്മൾ പോയി കെട്ടിപ്പിടിക്കുന്ന നാട്ടിൽ എന്തൊരു നാണക്കേടാ. എന്റെ തലയിലെഴുത്ത് അല്ലാണ്ട് എന്താ പറയാ. ഞാന് ചെറിയല്ല. പെട്ടെന്ന് എന്താ ഇവൻ ചെറിയല്ലെന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞില്ലേ ട്വിസ്റ്റിന്റെ കാര്യം. ഞങ്ങളെ യാത്രയൊക്കെ സുഖമായിരുന്നോ? ഞങ്ങൾക്ക് സുഖമാണെങ്കിൽ എന്താ അല്ലെങ്കിൽ എന്താ? ചെറിക്ക് വേണ്ടപ്പെട്ടവരാന്ന് മനസ്സിലായി. നിങ്ങളുടെ പേരെന്താ? എന്റെ പേരാ? ഇവന്റെ പേര് എന്താടാ? നീ കൽക്കട്ട കാലുകുത്തി ഇപ്പൊ ഞങ്ങളുടെ പേരൊക്കെ അങ്ങ് മറന്നോ? എടാ ജിലേബി സാർ, ഇവൻ ഞങ്ങളെയൊക്കെ മറന്നോടാ. മറന്നുപോയെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. ഒന്ന് ആ മോഹം ഇങ്ങോട്ട് തിരിച്ചു നോക്കിയേ. മഞ്ജു, ഞാനാണ് ചെറി. സത്യമായിട്ടും ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്ക്. ഒരാളെ പോലെ ഏഴുപേരുണ്ടാവും പറയുന്നത് ഒന്നും മിണ്ടാണെന്ന് പറയാം. രണ്ടു വന്നപ്പോഴേ ഇങ്ങനെ, ബാക്കി അഞ്ചു കൂടെ വന്നാ നിന്റെ പെങ്ങളെ ബാക്കി ഉണ്ടാവില്ല. അകത്ത് അച്ഛനും അമ്മയ്ക്കും ഉണ്ട്, അവരെല്ലാം പറയും. എന്തൊരു അടിയാ വെല്ലിച്ച, പച്ചക്ക് കീറ. പച്ചക്ക് അടിച്ചിട്ട് പോലും ഏക്കുന്നില്ലടാ. എനിക്ക് രണ്ട് ബാക്ക് പറയാനുണ്ട്. അന്ന് ഇവന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചു തന്നിരുന്നെങ്കിൽ കണ്ണുരുട്ടണ്ട, എനിക്ക് നല്ലൊരു കുടുംബ ജീവിതവും കിട്ടിപ്പോയതിന് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും ഒന്ന് ആലോചിച്ചേ, എന്നെ പോലൊരു വരനെ 100 ജന്മം താമസിക്കുന്ന കിട്ടുമായിരുന്നു. എന്തിനല്ല ചവിട്ടിയെ? നിന്നെ ചവിട്ടാതെ തന്നെ നിന്റെ പെങ്ങളെ അപ്സരസോ ഐശ്വര്യോ എവിടെയെങ്കിലും തലയെ വെച്ച് കെട്ടിക്കൂടെ എന്ന് കരുതി പരട്ട കളവന് കെട്ടിച്ചു കൊടുക്കണം. ആ നിന്റെ പെങ്ങളെ കെട്ടാൻ ഫഹദ് ഫാസിലോ കുഞ്ചാക്കോ ബോബനോ വരും. അതുവരെ നോക്കു, പൃഥ്വിരാജിനെ ഒന്ന് ആലോചിച്ചാൽ എന്താ? എന്താടി വീണ്ടും കൺഫ്യൂഷനായി. ചെറിയ എന്ന് കരുതി സിദ്ധുവിന് മോർത്തു. അവൻ തെറ്റിദ്ധരിച്ചു കാണൂ എന്തോ. വെല്ലിച്ചിലൊന്ന് പോയി പറയോ. നീ എന്താടി കരുതിയേ ഞാൻ നിന്റെ ബ്രോക്കർ ആണെന്നോ? നിന്റെ ബ്രോക്കർ പണി ഞാൻ വേറെ ആളെ നോക്കട്ടെ. ചേച്ചി ചേച്ചി, അതിനുമുമ്പ് സിദ്ധുവാണെന്ന് കരുതി ഞാൻ ബാത്റൂം കതവ് തുറന്നു. അതിൽ ചെറിയായിരുന്നു. സോറി ചേച്ചി. ശരി വിട്. ബാത്റൂമിൽ പോയോ? ബെഡ്റൂമിൽ പോകാൻ പാടില്ലായിരുന്നു. മെനഞ്ഞത് പോയി വെല്ലിച്ച. അവിടെയും കൺഫ്യൂഷൻ ആയി. ഈ നാട്ടിലുള്ള സർവത്ര പെമ്പിള്ളേരും വെല്ലിച്ച സാധനം അണ്ണന് പേറ്റ് വാങ്ങിയിരിക്കല്ലേ. ഈ കുപ്പി എടുത്ത് തലമണിക്ക് ഒരൊട്ട വീക്ക് വെച്ചാണല്ലോ. എടാ ജിലേബി സാർ, ദേ ഇവിടെ വരെ കൊണ്ടുപോയി ഞാൻ കൺഫ്യൂഷൻ തീർത്ത് കൊടുക്കും. പ്രേമിക്കുന്ന അവർക്ക് പോലും അറിയില്ല, പിന്നെ എനിക്കെങ്ങനെ അറിയാൻ സാർ? എടാ ഇവിടെ ഉള്ളവന്മാരുടെ കൂട്ടത്തിൽ സകല കൂടായി അറിയാന്നോ? നീ മാത്രമേ ഉള്ളൂ, കൂട്ടിക്കൊണ്ട് വേണം. ശരി സാർ, വാ മോളെ. പാവം ജിലേബി, 6 മാസമായി ഇവന്മാരെ ഫോളോ ചെയ്ത് ഞങ്ങളെ തന്നെ ഇവന്മാരിട്ട് വട്ടി കളിപ്പിക്കുക. പിന്നെയാ ഇവളുമാര് തലയും കുത്തി നിന്നാലേ ഇവളുമാരെ ഇവന്മാരെ തിരിച്ചറിയത്തില്ല. അവന്മാർക്കേ അറിയില്ല അവന്മാരാരാണ്.